ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കൃഷിത്തോട്ടത്തിലേക്കാണ്. അപ്പോൾ തായ്ഫിലുള്ളൊരു ചെറിയൊരു കൃഷിത്തോട്ടമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു ബീട്രൂട്ടിൻ്റെ കൃഷി ഉള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ബീട്രൂട്ടിൻ്റെ ചെടികളാണ് ഇതൊക്കെ. അപ്പം കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബീട്രൂട്ടിൻ്റെ ഒരു ചെടി. കണ്ടോ, ബീട്രൂട്ട് അതാ കാണുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആൾ, പിന്നെ ഈ കൃഷിയൊക്കെ നടത്തുന്ന അയാൾ ബീട്രൂട്ടിൻ്റെ വിളവെടുപ്പ് സമയം ആയതുകൊണ്ടൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പറിച്ച് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറേയധികം പറിച്ചിട്ടുമുണ്ട്. പിന്നെ ഇനി പറിക്കാനായിട്ടും ഒരുപാടുണ്ട് ബാക്കി. അവിടെ ഇതാ കണ്ടോ, ഇതാണ് അയാൾ അവിടെ പറിച്ചിട്ട് വെച്ചത്. ഇനി ഇതെല്ലാം പിന്നെ വിൽക്കാനായിട്ട് പറിച്ച് വെച്ചതാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ കാർട്ടൂണിലായിട്ട് കയറ്റി അയക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് കാണാൻ ചെന്നപ്പം തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് എടുത്തു തന്നതാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചെടി ഇതാ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഈ പൂക്കളൊക്കെ ഒന്ന് കണ്ടപ്പോൾ. പിന്നെ ഇതാ അവിടെ കുറേ കോളിഫ്ലവറിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ പിന്നെ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് അവിടെയും ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ കോളിഫ്ലവറിൻ്റെ ചെടികളാണ്. പിന്നെ കാണുന്നതൊക്കെ പയർ, ബീൻസ് ഒക്കെയാണ്. ഇതൊക്കെ സമയമാവുന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷോട്ട് എടുത്തതാണ്. പിന്നെ ഇതാ ഈ കാണുന്നത് കൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. ഇത് നമ്മളെ നാട്ടിലൊന്നും ആർക്കും അധികം അറിയാറുണ്ടാവില്ല. ഗൾഫ് നാട്ടിലൊക്കെ ഉള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ ഈ ഒരു പിന്നെ വള്ളിമേൽ ഒരുപാട് കൂസുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളോട് പറിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുറച്ചൊന്ന് പറിച്ചിട്ടുണ്ട്. പിന്നെ അവരവിടെ ഒരുപാട് പറിച്ച് കാർട്ടൂണിലാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളോട് അതിൽ നിന്നൊക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതാ ഇയാൾ ഇതിന് വിൽക്കാനായിട്ട് ബീട്രൂട്ടൊക്കെ ഈ തണ്ടുമെന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കൂസ ഇതാ ഞാൻ വള്ളിമന്ന് പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. കണ്ടോ, അങ്ങനെ ഞാനൊരു കാർട്ടൂണിലേക്കാണ് പറിച്ചിടുന്നത്. ഇപ്പം വള്ളികളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് കായ്കളുണ്ട് അതിലൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ പോയപ്പോൾ ഒരു ബീൻസ് തോട്ടത്തിലേക്കാണ് എത്തിയത്. അപ്പോൾ ആ ബീൻസിമേലൊക്കെ ബീൻസിൻ്റെ വള്ളിമേലൊക്കെ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ചെറുതാണ്. അപ്പോൾ അവിടെ ഉള്ള ആൾ പറഞ്ഞു കുറച്ചുകൂടിയും കഴിഞ്ഞാൽ പിന്നെ ഇത് വിളവെടുപ്പ് സമയമാവും അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് കാണാൻ. നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ കാണുമ്പം കൃഷികളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ബീട്രൂട്ടാണ് ഇതിട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ബീട്രൂട്ടൊക്കെ ക്ലീൻ ചെയ്തതുപോലെ ചെറുങ്ങനെ മുറിച്ചിട്ടതാണിത്. നല്ലോണം ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാളയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ഇതുപോലെ ബീട്രൂട്ട് അരിഞ്ഞതുപോലെ തന്നെ ചെറുതാക്കി ഇതേപോലെ കൊത്തി കൊത്തി അരിഞ്ഞിടുക. പിന്നെ നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപ്പേരി തയ്യാറാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 teaspoon കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിന്നെ ബീട്രൂട്ട്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ, അത് പിന്നെ ആവി കടന്ന് തന്നെ വേവണം. ഇപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ഉപ്പേരി റെഡി ആയോ എന്ന് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കി വെച്ച് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ കുറഞ്ഞൊരു ടൈമും അത് ഈ ഒരു ഉപ്പേരി റെഡി ആവാനായിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും ഈ ഒരു ഉപ്പേരി. സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനും നല്ല ഉപ്പേരിയാണ്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എന്തെങ്കിലും ഒരു ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ ഈ ഉപ്പേരിയും ഫ്രൈ ചെയ്തതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരോ ഉണ്ടാക്കാത്തവരോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.